ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുട്ടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയപ്പം. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളെടുക്കുക. ഇതിനകത്തോട്ട് 2 കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ മെഷർമെൻറ്റ് കപ്പ് വേണമെന്നൊന്നുമില്ല, നിങ്ങൾ എടുക്കുന്ന കപ്പ് അതായിരിക്കണം നിങ്ങളുടെ മെഷർമെൻറ്റ് കപ്പ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ ഞാനിവിടെ വളരെ കനം കുറഞ്ഞിട്ടുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 2 കപ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതും വെള്ളവൽ തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ 2 കപ്പ് അവൽ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വരണം. അപ്പൊ ഇതാ ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ എടുത്തിരിക്കുന്ന നിങ്ങളുടെ കയ്യിലുള്ള അവലിന് അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് അവല് മതിയാവും. ഇതിപ്പോൾ വളരെ കനം കുറഞ്ഞിട്ടുള്ള അവലായതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് എടുത്തത് കേട്ടോ. അപ്പൊ ഇതാ ഇതൊക്കെ നന്നായിട്ട് കുതിർന്ന് ഇപ്പൊ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്, വളരെ കനം കുറഞ്ഞതായതുകൊണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതിനകത്തോട്ട് നമുക്കൊരു 2 കപ്പ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുതിർത്തിരണം. കുറച്ചും കൂടെ എളുപ്പമുണ്ടല്ലോ നമുക്ക് മിക്സിയിലൊക്കെ നടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുക്കാം. ഇനി ഇതിനകത്തോട്ട് നിങ്ങൾ ഏത് കപ്പിലാണോ അവൽ അളന്നത് അതേ കപ്പില് 1 കപ്പ് റവ. അത് വറുത്തതോ വറക്കാത്തതോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് അളവിൽ തൈര്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അളവ് ഇച്ചിരി കുറയ്ക്കണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ദാ റവയും തൈരും ഒക്കെ നന്നായി മിക്സാക്കി നമുക്കിത് 1 5 മിനിറ്റ് ഒന്ന് മാറ്റിവെക്കാം. അപ്പൊ ഇതാ ഇവിടെ 1 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന് മുൻപ് ഈ ഒരു നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അവല് ഒരു അരിപ്പയിലൊക്കെ അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുക്കുക. ഇതിനകത്തോട്ട് വേണം നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ. അപ്പൊ അതിനായിട്ട് നമ്മളിതാ കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുന്ന ആ ഒരു അവല് മിക്സിയുടെ അളവനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഞാൻ കുറച്ച് അവലിന്റെ പകുതി എടുത്തിട്ട് ഈ മിക്സിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റവയും തൈരും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കാണാം റവയൊക്കെ നന്നായിട്ട് തൈരിലൊക്കെ ഇങ്ങനെ തൈര് കുടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വളരെ കുറച്ച് വെള്ളം ചേർക്കണം. അപ്പൊ അതിന് മുൻപ് ഇതാ ഇത്രയും കൂടെ റവ നമുക്ക് ഇനി അടുത്ത ബാച്ചിൽ അരയ്ക്കാനുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള അവലും കൂടെ ഇതാ ഇതുപോലെ തന്നെ ഞാനൊരു പാത്രത്തിലോട്ട് ഒന്ന് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം കേട്ടോ. ഇനി അടുത്ത ബാച്ചിൽ ഇതും കൂടെ അരയ്ക്കാനുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1/4 കപ്പിന് താഴെ അളവിൽ നിൽക്കുന്ന വെള്ളം, ഒത്തിരി വെള്ളം ആവരുത്. ഇത് വളരെ ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ടല്ല നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇതാ ഈ ഒരു കണക്കിനാണ് അരച്ചെടുത്ത് വന്നിട്ടുള്ളത്. അല്പം തിക്കായിട്ട് ഒരു കോഴ്സ് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു രീതിക്ക് വേണം നമ്മൾ അന്ന് അരച്ചെടുത്ത് വരാനായിട്ട്. ഇനി ഇതൊരു ബൗളിനകത്തോട്ട് മാറ്റി ഒഴിക്കാം. ഇനി അടുത്ത ബാച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അതും ഇതുപോലെ തന്നെ മിക്സിയിലൊന്ന് ആവശ്യത്തിനുള്ള വെള്ളം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് വരണം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അവലും ഈ റവയുടെ മിക്സൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഇപ്പൊ ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഇതാ മിക്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 സവോളയുടെ അല്ലെങ്കിൽ ഒരു ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ അതൊന്ന് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ 2 പച്ചമുളക്. പച്ചമുളക് നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളക്, വലിയ എരിവില്ലാത്തതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പില, അത് ഞാൻ കുറച്ച് നന്നായിട്ട് തന്നെ കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ജീരകം, 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ആ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഞ്ചി, അതിന് പകരം ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇഞ്ചി ചേർത്തില്ല, പകരം ഞാൻ ഈ ഒരു ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ക്യാരറ്റ് ഒരു 1/2 ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം. നിങ്ങൾക്ക് ബീൻസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ബാറ്ററിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇഡ്ലിക്കൊക്കെ നമ്മൾ മാവ് തയ്യാറാക്കുന്നത് പോലെ, പക്ഷെ ഇഡ്ലിയേക്കാളും ആ ഒരു ഇഡ്ലിയുടെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ദോശയായിട്ട് ചുട്ടെടുക്കാം. ഇനി അതല്ല, ഇന്ന് ഞാനിവിടെ കുഞ്ഞി അപ്പം പോലെയാണ് ചുട്ടെടുക്കുന്നത്, ഉണ്ണിയപ്പൊക്കെ പോലെ. അപ്പൊ അതിനായിട്ട് ഞാൻ അടുപ്പത്ത് ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് അല്പം എണ്ണയൊക്കെ ഒന്ന് ഒഴിക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പോലെ ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ കുറച്ച് എണ്ണ മതി. ഞാൻ ഇന്നിപ്പോ ഇവിടെ വെളിച്ചെണ്ണയാണ്
ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പം ഞാനൊരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെ വെളിച്ചെണ്ണ എടുത്തുന്നേ ഉള്ളൂ. അപ്പം എല്ലാ കുഴിയിലും നമുക്ക് വളരെ കുറച്ച് എണ്ണ ഒന്ന് ചേർത്ത് ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് എണ്ണ ഒന്ന് പറ്റിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഉണ്ണിപ്പച്ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ടേബിൾ സ്പൂൺ എടുത്ത് ആവശ്യത്തിന് നമ്മുടെ ആ ഒരു കുഴിയിലൊന്ന് നമ്മുടെ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിരിച്ചും മറിച്ച് ഇതിൻ്റെ ഒരു നിറക്കൊന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതാപ്പോടെ നിറക്കെ മാറി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളർ, ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ ആ ക്യാരറ്റിന്റെ കളറും കൂടെ ഉണ്ട് കേട്ടോ, ഇതിനൊരു ഭംഗി കൊടുക്കണത്. അപ്പം ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതേ ബാറ്റർ വെച്ചിട്ട് തന്നെ ദോശ ചുടുന്നതും കൂടെ കാണിക്കാം കേട്ടോ. ഇത് നമുക്ക് സാധാരണ ദോശ പരത്തുന്ന പോലെ ഒത്തിരി അങ്ങ് ലൈറ്റ് ആയിട്ട് പരത്താൻ പറ്റത്തില്ല. നമുക്കതൊരു ഒരു സെറ്റ് ദോശയൊക്കെ പോലെ നല്ല തിക്കായിട്ടുള്ളൊരു ദോശയായിട്ടാണ് എടുക്കാൻ പറ്റുന്നത്. അപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കുഞ്ഞിതായിട്ട് ചട്നിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറികളൊക്കെ കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഉണ്ണിപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊരു 4 മണി പലഹാരമായിട്ടും അതല്ല നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് നല്ല തേങ്ങാ ചട്നിയുടെ കൂടെ സൂപ്പറാണ് കേട്ടോ. തേങ്ങാ ചട്നി, സാമ്പാർ ഒക്കെ കൂടെ. അപ്പൊ ഇനി ഇതാ ഇതൊന്ന് വേറൊന്നുമില്ല, സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ, പക്ഷെ നല്ല കട്ടിയായിട്ട് ഉണ്ടാക്കണമെന്ന് മാത്രം. അല്പം എണ്ണയൊക്കെ ഒന്ന് സൈഡിൽ കൂടെ കൊഴിച്ചു കൊടുത്തെന്ന് നല്ല മുരിഞ്ഞ് നമുക്ക് കിട്ടും. അപ്പൊ ഇതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്കൊരു ദോശ കണക്കിനാക്കി എടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഒരു ഈ ഒരു അവല് വെച്ചിട്ടുള്ള ദോശയും ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പം ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു ആ ഒരു കുഞ്ഞു ഉണ്ണിയപ്പം അല്ലെങ്കിൽ കുട്ടിയപ്പം നമുക്ക് സെർവിങ് പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് നോക്കാം. ദാ നോക്കിക്കേ, നല്ല സ്പോഞ്ച് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ടെക്സ്ചറാണ് കേട്ടോ. അതിന് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഇതിന് വേണ്ടി നമുക്ക് അരി കുതിർത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഉഴുന്നരയ്ക്കോ അങ്ങനെയൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് അവലും റവയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. ഒരു 10-15 മിനിറ്റ് അകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടപ്പേന്ന് പറഞ്ഞ് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.